ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് തമിഴിൽ നിന്നും ഒരു വമ്പൻ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ് വെന്ത് താനിന്തത് കാട് എന്നാണ് സിനിമയുടെ പേര്. സെലമരസനെ നായകനാക്കി ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത സിനിമയ്ക്ക് ഇന്ന് അതിരാവിലെ തന്നെ തമിഴ്നാട്ടിൽ ഒരുപാട് ഫാൻ ഷോസും മറ്റുമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. സിനിമ രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. അതിൽ ആദ്യത്തെ ഭാഗമാണ് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ചിമ്പു വ്യത്യസ്ത ലുക്കിലും ഗെറ്റപ്പിലെല്ലാം തന്നെ എത്തിയ സിനിമ കൂടിയാണ് VTK എന്ന സിനിമ. ഇന്ന് സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ ഇപ്പോഴത്തെ പുറത്തു വരുമ്പോൾ വെന്ത് താനിന്തത് കാട് എന്ന സിനിമയ്ക്ക് എങ്ങും പോസിറ്റീവ് അഭിപ്രായമാണ് നേരിടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. നേരത്തെ സിനിമയുടേതായിട്ട് പുറത്തു വന്ന ട്രെയിലർ തന്നെ മികച്ചതായിരുന്നു. ഇപ്പോഴത്തെ സിനിമയും മികച്ചതായി മാറിയിരിക്കുന്നുവെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. മാനാട് എന്ന സിനിമയുടെ വമ്പൻ വിജയത്തിന് ശേഷം ചിമ്പു നായകനെത്തിയ ഏറ്റവും പുതിയ തമിഴ് സിനിമ കൂടിയാണ് VTK എന്ന സിനിമ. മാസം ക്ലാസം നിറഞ്ഞ VTK എന്ന സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് സിനിമയിലെ ഗാനങ്ങളും BGMഉം ഒപ്പം തന്നെ മേക്കിങ്ങുമാണ്. ഗൗതം മേനോന്റെ സംവിധാനവും ഒപ്പം തന്നെ AR റഹ്മാന്റെ സംഗീതവും കൂടാതെ സിനിമയിലെ നായകൻ ചിമ്പുവിൻ്റെ മികച്ച പ്രകടനവും എല്ലാം തന്നെ മികച്ചു നിന്ന ഈ ഒരു സിനിമയെക്കുറിച്ച് മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തമിഴ് സിനിമയും നമ്മുടെ തിയേറ്ററുകളിലെ തരംഗമാകാൻ പോകുന്ന മറ്റൊരു സിനിമയായിരിക്കുമെന്ന് തന്നെയാണ്. എന്തായാലും സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടെല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിൽ വരും. കാത്തിരിക്കുക ആ റിപ്പോർട്ടുകൾക്കായിട്ട്. ഗൗതം മേനോൻ നല്ലൊരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെതായിട്ട് വരാനിരിക്കുന്ന മറ്റ് സിനിമകൾക്കെല്ലാം തന്നെയായിട്ട് നമുക്ക് കാത്തിരിക്കാം. സെപ്റ്റംബർ 9 തിയേറ്ററുകളിലെത്തി ഏറ്റവും പുതിയ ഹിന്ദിയിൽ നിന്നുള്ള പാനന്തൻ സിനിമയാണ് ബ്രഹ്മാസ്ത്ര. രൺബീർ കപൂർ, ആലിയ ഭട്ട്, അമിതാഭ് ബച്ചൻ തുടങ്ങി വലിയൊരു താരനിരയുമായിട്ട് തിയേറ്ററുകളിലെ കഥയ ബ്രഹ്മാസ്ത്ര എന്ന സിനിമയുടെ ഏറ്റവും വലിയ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 410 കോടിയോളം ബഡ്ജറ്റിൽ തിയേറ്ററുകളിലെ കഥയ ബ്രഹ്മാസ്ത്ര എന്ന സിനിമ 6 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ്. ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ 200 കോടിക്ക് മുകളിലാണ് സിനിമ കളക്ഷൻ നേടിയതെങ്കിൽ പിന്നീടുള്ള 3 ദിവസങ്ങൾ കൊണ്ട് സിനിമയ്ക്ക് നല്ല രീതിയിൽ കളക്ഷനിൽ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. എങ്കിൽ പോലും അടുത്ത കാലത്തെ ബോളിവുഡ് സിനിമകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ചൊരു കളക്ഷനാണ് സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത്. സിനിമയുടെ 6 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 270 കോടിയോളം രൂപയാണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇത് മികച്ച കളക്ഷൻ ആണെങ്കിൽ പോലും ഇനിയുള്ള ദിവസങ്ങൾ ഇതിനേക്കാൾ മികച്ചൊരു കളക്ഷൻ ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളെല്ലാം തന്നെ സിനിമ നേടിയാൽ മാത്രമേ തിയേറ്ററുകളിലെ സിനിമ ഒരു വിജയം പോയിട്ട് ഒരു ആവറേജ് സ്റ്റാറ്റസ് എങ്കിലും നേടിയെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. 410 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ തിയേറ്ററുകളിൽ നിന്നും ബ്രേക്ക് ഈവൻ ആകണമെങ്കിൽ 650 കോടിയോളം രൂപ സിനിമ ലോകമെമ്പാട് നിന്നായിട്ട് ഗ്രോസ് കളക്ഷൻ നേടേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ നേട്ടത്തിലേക്ക് സിനിമ എത്തുമോ എന്ന് അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ഇതിനിടയിൽ സിനിമയുടെ മലയാളം പതിപ്പിനായിട്ട് ഒരുപാട് സിനിമാ പ്രേമികൾ കാത്തിരിപ്പിലായിരുന്നു. നേരത്തെ ബ്രഹ്മാസ്ത്ര തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ സിനിമയുടെ മലയാളം പതിപ്പിന്റെ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടെങ്കിൽ പോലും പല തിയേറ്ററുകളിൽ നിന്നും അത് ക്യാൻസൽ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. പിന്നീട് ഇതുവരെ സിനിമയുടെ മലയാളം പതിപ്പിന്റെ ബുക്കിംഗ് എവിടെയും ആരംഭിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അല്പം വൈകിയാണെങ്കിൽ പോലും തിയേറ്ററുകളിലേക്ക് മലയാളം പ്രിന്റ് എത്തുമെന്നാണ്. അതേസമയം മലയാളം ഡബിംഗ് വെർഷൻ നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തിയില്ലെങ്കിൽ OTT റിലീസിന് ശേഷം ആ വെർഷൻ നിങ്ങൾക്ക് കാണാം എന്നാണ് നിലവിൽ പുറത്തു വരുന്ന ഹിന്ദിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട റിപ്പോർട്ട്.